ഹലോ, ഇതെന്റെ വീട്ടിലെ മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളത് തന്നെയാണ്, സപ്പോട്ട. ഇതെന്റെ സപ്പോട്ട ആണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ആയുഫലം കിട്ടുന്ന ഒരു തരം ഫ്രൂട്ടാണ്. ഇത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഇതൊരു ക്രിക്കറ്റ് ബോളിന്റെ ഷേപ്പിലാണ് വരുന്നത്. കണ്ട ഇത് എല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള കുറച്ച് ഇതാണ്. ഇത് വേണമെങ്കിൽ ഓൾ സീസൺ ആയിട്ട് കായ്ക്കുന്ന ഒരു ഫ്രൂട്ടായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ കായെല്ലാം പറിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീണ്ടും അടുത്ത ഫ്രൂട്ട് ഉടനെ തന്നെ ഉണ്ടാവും. ഞാൻ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ സൂര്യപ്രകാശത്തിന്റെ ഇതുകൊണ്ട് അത്ര ക്ലാരിറ്റി വരുന്നില്ല. കാരണമല്ല ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്, അത് വേറൊരു ഇത്. ഷേപ്പ് കണ്ടോ, ഒരു ബോൾ സൈസ്. ഇതാണ് ഇതിന്റെ ചെടിച്ചട്ടി. ഇതിനെല്ലാം ഞാൻ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അത് ഓർഗാനിക് ആയിട്ടുള്ളത്. ലിക്വിഡ് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓർഗാനിക്കായിട്ട് ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക്, അതായത് കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളിഞ്ഞ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും, മൂട്ടിലൊഴിച്ചു കൊടുക്കും. അല്ലാതെ നമുക്ക് മൂടിളക്കി ചാണകവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം പോട്ടിലായതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനിതാണ് ചെയ്യുന്നത്, ഈ കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല റിസൾട്ടാണ്. പിന്നെ ഇത് ഓൾ സീസൺ വേണമെങ്കിൽ പറയാം, ഓൾ സീസൺ തന്നെയാണ്. കാരണം ഇതെല്ലാം പറിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇത് തന്നെ ഫ്ലവറായിട്ട് വീണ്ടും വരും. ഏകദേശം ഇതെൻ്റെ വീട്ടിലിപ്പോൾ ഒരു അഞ്ചോളം ഇത്രയും പ്രായമുള്ള, ഇതൊരു അഞ്ചു വർഷ പ്രായമുണ്ട്, അതേപോലെ അഞ്ചു വർഷ പ്രായമുള്ള അഞ്ചോളം ഫ്രൂട്ട്സ് പ്ലാന്റ് എൻ്റെയിലുണ്ട്. ഇത് ഞാൻ മൊത്തം കാ പറിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ്. മൊത്തം ഫ്ലവറായി നിൽക്കുകയാണ്, മൊത്തം ഫ്ലവർ, അടുത്ത ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം കായായി വരേണ്ടതാണ്. ഇത് മൊത്തം പറിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വന്നതാണ്. സപ്പോട്ട നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്, നല്ല മധുരമാണ്, ശരിക്കു പിടിക്കും. സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഇതുപോലെ ചെറിയൊരു ചെടിച്ചട്ടിയിൽ വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം, അതേ പറ്റുമോ നമുക്ക് ഇതിനകത്ത്. ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുള്ള വീട്. പിന്നെ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെച്ചൂരിറ്റിയായ ഫ്രൂട്ട്സാണ് ഇതെല്ലാം. ഇത് പറിച്ചു വെച്ചാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പഴുത്ത് കിട്ടും. നല്ല കിളിശല്യം, കൂടുതലും കിളിയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ. നമ്മൾ പറിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം കിളിയും അങ്ങനെയൊക്കെയുള്ളത് കൊണ്ടുപോകും. നല്ല ഷേപ്പിന് ഒരു അലങ്കാര ശല്യമായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഷേപ്പാണ്, അതുകൊണ്ട് ഞാൻ എടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുക, കാണാൻ ഒരു ഷോയ്ക്കും കൂടെ. ഇതേപോലത്തെ ഒരു അഞ്ച് പ്ലാന്റുകളും ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് വേണ്ട, മൊത്തം ഫ്ലവറായിട്ട് നിൽക്കുക. മൊത്തം പറിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലവറായി. അതും ചെടിച്ചട്ടിലാണ്. ആറേഴ് വർഷ പ്രായമുണ്ട്. എല്ലാം ഇവിടെ ചെടിച്ചട്ടിലാണ് നട്ടിരിക്കുന്നത്.
ഇത് നിങ്ങളുടെ വീട്ടിലും ഇതുപോലൊക്കെ ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കേണ്ട അത്യാവശ്യം ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ കിട്ടും. വളരെ ഈസിയാണ്. ഇതിനുവേണ്ടി അധികം സമയമൊന്നും ചിലവഴിക്കേണ്ട, കുറച്ച് സമയം എപ്പോഴെങ്കിലും ഒരു 2-3 മണിക്കൂർ വൈകുന്നേരം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല. പിന്നെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുന്ന സമയം കഴിയുന്നതും വൈകുന്നേരം യൂസ് ചെയ്യുക, അതാണ് കറക്റ്റ് ചെയ്യേണ്ട ഒരു സമയം. ഏത് ഫെർട്ടിലൈസർ ആയാലും പെസ്റ്റിസൈഡ് യൂസ് ചെയ്താലും നമ്മൾ വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുക. ഓക്കെ എന്നാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.